മെസ്സി എന്ത് പറഞ്ഞു? മെസ്സി ഒരു കാര്യം പറഞ്ഞു എന്നോട്, പറഞ്ഞു എന്താണ് ശരി പറഞ്ഞു. ഇനി ഓഡിയൻസിലൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. എംബാപ്പ എന്താ പറയുക? എംബാപ്പ എന്നാ അതേ കാര്യമൊക്കെ തന്നെയാ. അത് എംബാപ്പ എങ്ങനെ പറഞ്ഞു പറയാ? قادر على أن يخرج ويتحدث عن الحكام. كل لاعب يريد أن يقدم الأكثر والأكثر. تسجل 10 أهداف وتريد أن تسجل هدف آخر. غريزمان كان بطلا للعالم ويريد أن يقدم أفضل وأفضل. أدنهم دائما موجودة لدى كل لاعبين. يجب أن نحيي هؤلاء اللاعبين على ذلك دائما. هاي نمسكارم. എൻ്റെ കൂടെ ഉള്ളത് ആസിമോനാണ്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മളെ ചാനലിൽ ആസിമിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. ഒന്ന് ആ മെസ്സിൻ്റെ കൂടെ ആസിം നിൽക്കുന്ന ഒരു ഫോട്ടോസ്, ആ മെസ്സി ആസിം ഇപ്പുറത്തെ മെസ്സി ആസിമിൻ്റെ ഉപ്പ. ഇതാരാണ് ആസിമെ? കൂടെയുള്ള വേറൊരാൾ, ഇപ്പുറത്തെ എംബാപ്പനെ കൂടെ നിൽക്കുന്ന ആസിം. എന്താണ് ആസിം, എന്ത് സംഭവം, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വേൾഡ് കപ്പിൻ്റെ കംപ്ലീറ്റ് പ്ലേയേഴ്സിനെ കൂടെ അല്ലേ, കോച്ചുമാരില്ലേ, കോച്ചുമാര് മെസ്സി ഗ്രൗണ്ടിൽ പ്രാർത്ഥന ചെല്ലുന്നു. ഇത് ഇതാരൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. പിന്നെ പിന്നെ ബ്രെറ്റ്ലി. ഇവരൊക്കെ ഒരുപാട് ആളുകൾ കൂടെ ആസിം തിളങ്ങി വന്നിരിക്കുകയാണ്. എന്താണ് ആസിമിന്റെ വിശേഷങ്ങളൊക്കെ? സുഖമാണോ? എന്താണ് പിന്നെ പറയാനുള്ളത്? ഇത്രക്കും നല്ലൊരു മൊമെന്റിലാണ് ഇപ്പൊ ആസിം ഉള്ളത്. നമ്മക്കെന്താ പറയാന്ന് പറഞ്ഞ, നമുക്ക് വാക്കുകളില്ല. സന്തോഷം, വളരെ വളരെ സന്തോഷമുണ്ട്. സന്തോഷം അങ്ങനെ പറയാൻ നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. കാരണം അതിന്റെ ആ ഒരു ഓരോരുത്തരെ കാണാൻ ഞാൻ ആഗ്രഹിച്ചപ്പോഴും അവിടെ എത്തിക്കെത്തുമ്പോ കാണുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. വേൾഡ് കപ്പിലെ ടീം പോർച്ചുഗലായിരുന്നു. പോർച്ചുഗലെ എന്തുകൊണ്ട് റൊണാൾഡോന്റെ കൂടെയുള്ള ഫോട്ടോ വരാണ്ടായി പോയി? നമുക്ക് ആദ്യം എങ്ങനെയാണ് മുക്കങ്കിലൊന്നും എങ്ങനെയാണ് കേറിച്ചതെങ്കിലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എല്ലാം ലേറ്റ് ആയിട്ടായിരുന്നു കേറിച്ചെന്നുണ്ടായിരുന്നു. ഇതൊക്കെ പ്രതീക്ഷയില്ലെന്നൊന്നും ഇല്ല. അത് പ്രതീക്ഷ ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെയാ പോകണ്ടെന്നറിയില്ല. ഇത് നമ്മൾ നേരത്തെ പോയി കയറി ഒന്ന് സെറ്റായിട്ട് പോയത് കണ്ടതാണ്. അതെ, ആ അങ്ങനെ പോയി കണ്ടതാണ്. അതിൽ റൊണാൾഡോനെ കണ്ടോ? നേരിട്ട് കണ്ടോ? റൊണാൾഡോനെ അല്ലാതെ കണ്ടോ? ഫോട്ടോ എടുക്കാൻ പറ്റില്ല. മെസ്സിനെ കണ്ട് ഇഷ്ടമാണ് റൊണാൾഡോ. അപ്പൊ കിട്ടിയത് മെസ്സിന്റെ കൂടെ ആണല്ലേ. മെസ്സി എന്ത് പറഞ്ഞു? മെസ്സി ഒരു കാര്യം പറഞ്ഞു എന്നോട്, പറഞ്ഞു എന്താണ് ശരി പറഞ്ഞു. ഇനി ഓഡിയൻസിലൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അർത്ഥം കൂടി പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾക്ക് എന്താ അർത്ഥം വണ്ടി കഴിക്കണേ? ഞാൻ പറഞ്ഞു മതി 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 മതി. എംബാപ്പ എന്താ പറയുക? എംബാപ്പ എംബാപ്പയും അതേ കാര്യമൊക്കെ തന്നെയാ. അത് എംബാപ്പ എങ്ങനെ പറഞ്ഞു പറയാ? ആസിം ഫെയിം ആയതുകൊണ്ടെന്തായാലും ആസിമിനെ പോലെ അറിയാൻ മതി അല്ലേ. അതെ, എന്തായാലും ആസിമെ എംബാപ്പ എന്നൊക്കെ പറഞ്ഞാൽ 4 ഗോളാണ് ഫൈനലിൽ അടിച്ചാട് കയറ്റി. ഉറപ്പ് മെസ്സി. എന്തായാലും ആസിമിന്റെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ നമ്മളെ ഫുട്ബോളിന് എന്ത് പറഞ്ഞാലും ലെജൻഡുമാരായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്ലേയേഴ്സാണ് നമ്മളെ മെസ്സി ആയാലും നെയ്മർ ആയാലും റൊണാൾഡോ എംബാപ്പ. അവരൊക്കെ പറഞ്ഞാല് വേറെ ലെജൻഡ്മാരാ. റണ്ണിങ് സ്പീഡ് എന്ന് പറഞ്ഞാല് 1 മണിക്കൂറുകൊണ്ട് 48 കിലോമീറ്റർ ഓടുന്ന പറഞ്ഞല്ലേ എംബാപ്പനെ പറഞ്ഞു. അത്രയ്ക്ക് റണ്ണിങ് സ്പീഡുള്ള എംബാപ്പനെ കണ്ടു വന്നിരിക്കുകയാണ് ആസിം. ആസിമെ എന്ത് പറഞ്ഞു പുറക്കാരൊക്കെ? ഉപ്പൊക്കെ എന്ത് പറഞ്ഞു? ഉപ്പൊക്കെ അറിയാം ഇവരൊക്കെ. മെസ്സിന്റെ ആളാണ്. അപ്പൊ ഉപ്പ അതുകൊണ്ടാണല്ലേ മെസ്സിനെ മാക്സിമം കാണാൻ ശ്രമിച്ചത്. പിന്നെ എംബാപ്പന് ഉപ്പാക്ക് ഉപ്പാക്ക് അറിയാം. എന്നാലും മെസ്സിനെ കാണാൻ താല്പര്യം അതാണ്. നേരെ മെസ്സിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായതും അതിന്റെ സന്തോഷമൊക്കെ ഉപ്പന് മുഖത്തുണ്ട്. ഈ ഫോട്ടോത്തിൽ ഉണ്ടിട്ടാ നമ്മളെ ഉപ്പുണ്ട്. ഉപ്പുണ്ട്. ഉപ്പന്റെ മുഖത്ത് ശരിക്കും ഉണ്ടാ സന്തോഷം. ഞാൻ അല്ലാണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ഫോട്ടോസിലെ. പിന്നെ ഇതിന്റെ കൂടെയുള്ള എംബാപ്പ എംബാപ്പ പിന്നെ വേറെ ഏത് പ്ലേയേഴ്സിനൊക്കെ കണ്ട്? വേറെ മറ്റേ ജിറൂദ്. ജിറൂദ്. ആ പിന്നെ ബ്രസീലിയൻ കളിക്കാരങ്ങാണ്. ഞാനൊക്കെ ബ്രസീൽ ഫാനാണ്. നമ്മളെ ക്യാമറയുടെ മനുവും ഒക്കെ ബ്രസീൽ ഫാൻസാണ്. ബ്രസീൽ ടീമിനെ ആരെങ്കിലും കണ്ടോ? നെയ്മറിനൊക്കെ കണ്ടോ? കണ്ടിട്ടില്ല. എത്ര കളി കണ്ടു? ഞാന് 5 കളി കണ്ടു. 5 കളി കണ്ടു. ഏതൊക്കെ? ഞാൻ ഉദ്ഘാടന മത്സരം കണ്ടു. ആ
പിന്നെ അർജന്റീനയും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരം കണ്ടു. അഥവാ തോറ്റ മത്സരം. തോറ്റ മത്സരം. അർജന്റീന എല്ലാവരും ഒന്ന് ആദ്യം ഉറപ്പിച്ചു, അവസാനം കപ്പടിച്ചു. കപ്പടിച്ചു, അത് അത്ഭുതം തന്നെ. ആദ്യത്തെ കളി തോറ്റ സമയത്ത് ഭയങ്കരമായിട്ട് കേരളത്തിലൊക്കെ എന്താ പറയാ, ആ കൂട്ടക്കരച്ചിലും പിന്നെ സൗദിന്റെ ഫ്ലെക്സ് വരുന്നു. കുറച്ച് മെസ്സി ഫാൻസിനൊക്കെ കുറച്ചൊന്ന് കുറെ ആൾക്കാർക്ക് സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവസാനം കപ്പ് അർജന്റീനയൊക്കെ നേടി എന്നുള്ളതാണ്. ഇതൊക്കെ പോട്ടെ, ആരാണ് ഇങ്ങനെ കളി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്? അത് നമ്മള് 2018 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനറേഷൻ അമേജിന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫിഫയുടെ ഭാഗമായിട്ട്. അപ്പം അതിന്റെ ആ സമയത്ത് അതിന്റെ ആളുകള് കേരളത്തിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പരിപാടിയിൽ ഞാൻ പറഞ്ഞു എന്നായിരുന്നു ഗസ്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. അപ്പൊ പരിപാടി കഴിഞ്ഞപ്പോ എന്നോട് അവരുടെ സംഘാടകര് പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലാന്ന് പറഞ്ഞു ഖത്തറിൽ പോവാന്. അപ്പൊ ഞാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മള് വീഡിയോയിൽ കണ്ട കണ്ണൂരിലുള്ള മുഹ്താർക്കയാണ് നമ്മളെ മുഹ്താർക്ക. ശരിക്കും മുത്താണല്ലേ, നമ്മളെ ചങ്കാണ്. ചങ്കാണ്, കാരണം നമ്മളെ കേരളത്തില് കുറച്ചാളുകളെ കളി നേരിട്ട് കാണാൻ തന്നെ കുറച്ചാൾക്കാർക്കൊക്കെ പറ്റിയെന്ന് വിചാരിക്കുക. പക്ഷേ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു 10 കുറവുള്ള ആൾക്കാർക്കെ സാധിച്ചിട്ടുള്ളൂ. അതിലൊന്നാണ് ഈ നിൽക്കുന്ന ഈ മുത്ത്. എൻ്റെ നല്ല സുഹൃത്താണ്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ് ആസിം വെളിമണ്ണ. എൻ്റെ നാട്ടുകാരൻ തന്നെ അല്ലേ പറയുമ്പോൾ, നമ്മൾ കോഴിക്കോട് ജില്ലക്കാരല്ലേ, സ്വന്തക്കാരാണ്. അപ്പോൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തും കഴിഞ്ഞ് കൊണ്ടുപോയ ആസിമിൻ്റെ ഫാമിലി പൊളി. ഇപ്പം എന്തൊരു സപ്പോർട്ടല്ലേ. ആസിമേ, ഇപ്പം നാട്ടിൽ ഒക്കെ എങ്ങനെയുണ്ട്? കാരണം നാട്ടിൽ മുഴുവൻ നമ്മൾ അർജന്റീന ഫാൻസ്, ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, സൗദി ഫാൻസ് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇംഗ്ലണ്ട്, പല പല ടീംസുകൾ. അപ്പം എന്താണ് നാട്ടിലുള്ളവരൊക്കെ ഈ മെസ്സീൻ്റെ കൂടെ ഒക്കെ ഉള്ള ഫോട്ടോ കാണുമ്പോൾ എന്താണ് പ്രതികരണം? നാട്ടിലുള്ളവരൊന്നും അറിഞ്ഞില്ലേ നാട്ടിലെത്തി ഇവിടെ എത്തിയെ? നമ്മളിവിടെ വന്ന സമയത്ത് ആലുവ എന്നൊക്കെയാണ് ആസിമിനെ കാണാൻ ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ ആലുവയെന്നിട്ടോ, ഇവിടെ ഒന്നല്ല, അങ്ങ് ദൂരെ. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഉള്ളിലാണുള്ളത്. ഇത്ര 100-ൻ്റെ പുറത്തുണ്ട്. 120 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം 120 കിലോമീറ്ററിൻ്റെ അപ്പുറത്തു നിന്നാണ് ആൾ കാണാൻ വേണ്ടിയിട്ട്, ആസിമിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് നമ്മളിവിടെ വരുന്നത് അല്ലേ ആസിമേ. പക്ഷേ എങ്ങനെയുണ്ട് നാട്ടുകാരൊക്കെ, എന്തു പറയണേ? അസൂയക്കൂല, എനിക്കൊക്കെ ശരിക്കും അസൂയ. ഞാൻ ആസിമിനെ വിളിച്ചു, ആസിമിനെ വിളിച്ച സമയത്ത് ആസിമ ഒരു സ്വപ്ന ലോകത്ത് നിന്നും എന്നോട് ഗൾഫിൽ സംസാരിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര അഭിമാനം, നമ്മളൊരു സുഹൃത്താണ്. ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറഞ്ഞു, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ, അതുപോലെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചറ പറ നമ്മളെടുത്ത് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ അഭിമാനം, നമുക്ക് മനസ്സിൽ ചെറിയൊരു അസൂയ നമുക്ക്. ഇനി അടുത്ത പ്രാവശ്യം വേൾഡ് കപ്പിന് നീ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാം. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല അല്ലേ, ഒന്നും പറയാനല്ലേ. അപ്പൊ അടുത്ത പ്രാവശ്യം കുറെ ആൾക്കാരെ കൊണ്ടുപോകാനുള്ളതിനാൽ ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ളതിന് നമുക്ക് ചാൻസ് ഉണ്ടാവുകയാണെങ്കിൽ നീ വിളിക്കൂലേ. അപ്പൊ എന്തായാലും ആസിമേ, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ആസിമേ. എന്തായാലും ഇനി അങ്ങോട്ട് ആസിമിന്റെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എന്നെവിടെ പ്രോഗ്രാം? ഹൈലൈറ്റ് മാളിൽ പരിപാടി. അപ്പോൾ അസുവിനെ കിട്ടാൻ കുറച്ച് പ്രയാസമായി കുറച്ച് ദിവസം. നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ നമ്മൾക്ക് ചെറിയ തിരക്കായി പോയി. ഇപ്പം അസിമ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അസിമിന് പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടിയതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ആസിമേ. അപ്പോൾ സന്തോഷം, നന്ദി, വീണ്ടും കാണാം. ബൈ ബൈ.